ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീൻസ് കിച്ചൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളിന്നിവിടെ ഒരു ബീഫ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. വളരെ ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി നേരെ റെസിപ്പിയിലേക്ക് പോവാം. വളരെ കുറച്ചളവിനാണ് ഞാനിന്ന് ബീഫ് ഫ്രൈ ചെയ്യുന്നത്. ഒരു 300 ഗ്രാം ബീഫ് വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രഷർ കുക്കറിലേക്ക് മാറ്റണം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫ് ഒന്ന് സോഫ്റ്റ് ആവാനാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒരു 4-5 വിസിൽ കേപ്പിടിച്ചെടുക്കണം. സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാല പേസ്റ്റുകൾ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും, പിന്നെ ഒരു പിഞ്ച് ടേർമറിക് പൗഡർ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറും, പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം, ഒരു 1.5 സ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം. ഇതുപോലെ ഈ സമയത്ത് നമ്മുടെ ബീഫ് ഇവിടെ കുക്കായി ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇതൊക്കെ ഇട്ട് നമ്മൾ വഴറ്റി കൊടുക്കാം. ഇതധികം മൂക്കണമെന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നാമ്പ് തന്നെ മസാല പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി പിന്നെയാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം, മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തൊന്ന് എല്ലാം കൂടി ഒന്ന് മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അപ്പം ഈ മസാലയെല്ലാം ബീഫിലേക്ക് പിടിക്കുമ്പോൾ ഇതിനൊരു ബ്രൗണിഷ് കളറായി വരും, നല്ലൊരു ബ്രൗൺ കളറായി വരും. അതുവരെ നമുക്കിതുപോലെ വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കളറൊക്കെ ബീഫിൻ്റെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു നുള്ള് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ വഴറ്റിയതിന് ശേഷം ഇതിപ്പം ഏകദേശം റെഡിയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട്, ഇനി സവാളയൊന്നും കുക്കാവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ചമുളക് കൂടി ഇതുപോലെ മെടുകെ കീറി ഇട്ട് കൊടുക്കാം. നല്ല സ്പൈസ് വേണമെന്നുള്ളവർക്ക് കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെയൊക്കെ അളവൊന്ന് കൂട്ടാം. എനിക്കിപ്പോൾ ഇത് കറക്റ്റാണ്. ബീഫ് ഫ്രൈക്ക് കുറച്ചുകൂടി മണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഒരു നുള്ള് ഗരം മസാല കൂടി ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫ്രൈനെസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് ഇത് 5 മിനിറ്റ് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാം നല്ല കറക്റ്റ് പാകമാണ്. നമ്മുടെ തേങ്ങാക്കൊത്തൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.